ICICI ബാങ്കിൻ്റെ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ICICI ഫൗണ്ടേഷനിലൂടെ കുറേ സൗജന്യ കോഴ്സുകൾ ഇന്ത്യയിലുടനീളം, അതായത് ഏകദേശം 29 സ്റ്റേറ്റുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇങ്ങനെ സൗജന്യ കോഴ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, അതായത് ഏതൊക്കെ കോഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവർ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ എന്താണ്, ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടീച്ചർ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ICICI ഫൗണ്ടേഷനിലൂടെ കിട്ടുന്ന ഫ്രീ കോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതെവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഇത് എറണാകുളത്ത് വൈറ്റിലയിലാണ് ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ഒരു കോഴ്സാണ് കൊടുക്കുന്നത്. ഈ കോഴ്സിൻ്റെ പേര് സെല്ലിംഗ് സ്കിൽസ് യൂസിങ് ഡിജിറ്റൽ മീഡിയ. അപ്പോൾ ഇതൊരു പ്യുവർലി സെയിൽസ് ട്രെയിനിങ് കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 36 ദിവസമാണ്. അപ്പോൾ ഈ 36 ദിവസത്തിൽ നിങ്ങൾ 6 ദിവസം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ട്രെയിനിങ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സർട്ടിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ICICI ഫൗണ്ടേഷൻ്റെ സർട്ടിഫിക്കേഷൻ, രണ്ടാമത്തത് NSDC, അതായത് നാഷണൽ സ്കിൽസ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിന് മുൻപ്, അതായത് ഈ കോവിഡ് ഒക്കെ വരുന്നതിന് മുമ്പ്, ഇവരെ റീറ്റെയിൽ സെയിൽസ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ കോഴ്സ് ആയിരുന്നു കൊടുത്തിട്ടുണ്ട് വെച്ചാൽ അതിൻ്ന്റെ ഡ്യൂറേഷൻ 3 മാസമായിരുന്നു. അപ്പോൾ ആ ഒരു കോഴ്സ് ഇപ്പോൾ അവർ എന്തായാലും ഈ ഒരു കോവിഡ് കാരണം അത് കൊടുക്കുന്നില്ല, അതിന് പകരമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോവിഡ് എന്ന് ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കുന്നു, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ എന്നാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്, അന്ന് മുതൽ അവർ ആ റീറ്റെയിൽ സെയിൽസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഈ 36 ദിവസ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലൊരു മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ, വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കോഴ്സ് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ കോഴ്സിലൂടെ എൻറോൾ ചെയ്യാൻ വേണ്ട എലിജിബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ് പാസ്സായ ആർക്കും ഈ ഒരു കോഴ്സിലൂടെ എൻറോൾ ചെയ്യാം. 10+2 PG ഡിഗ്രി ഇങ്ങനെയുള്ള ഏത് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇതിനകത്തോട്ട് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഈ 2 കണ്ടീഷൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 36 ദിവസത്തെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് 100% പ്ലേസ്മെൻറ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. അതായത് പ്ലേസ്മെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു BPO, ടെലികോളിംഗ്, കസ്റ്റമർ കെയർ എന്നിങ്ങനെയുള്ള മേഖലകളിലായിരിക്കും വരുന്നത്. സപ്പോസ് നിങ്ങൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ വിളിച്ച് അവരെ അറിയിച്ചു തരും. അത് വരണവളത്തായിരിക്കും വേക്കൻസീസ് കൂടുതൽ വരിക. ഇൻ കേസ് നിങ്ങളുടെ ഏരിയയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ, അവരുടെ പ്ലേസ്മെൻറ്റ്സിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ അത് വിളിച്ചറിയിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, അതായത് ഈ ഒരു 36 ദിവസത്തെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് 8-10,000 ആണ് സാലറി കിട്ടുക. അപ്പോൾ നല്ലൊരു പാക്കേജ് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഏറ്റവും ഒരു ഫ്രഷറിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പാക്കേജ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം വരുന്നില്ല. അത് മാക്സിമം 100% പ്ലേസ്മെൻറ്റ് ഉറപ്പ് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്നത് ജാനുവരിയിലായിരിക്കും. അപ്പോൾ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്തും കൊടുക്കുക.